ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിതിവിടെ ബീഫ് കറീൻ്റെ അതേ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ സോയാബീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാ ജങ്ക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് കറി റെഡിയാക്കാനായിട്ടുള്ള മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൺചട്ടിയിൽ റെഡിയാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിലും റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം കുറച്ച് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോയി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇതിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പിലയും മല്ലിയിലൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയതാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 2-3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറുകി പാകത്തൊരു തിക്നെസ്സിലായി വന്നിട്ടുണ്ട്. നമ്മുടെ സോയാ ചങ്ക്സൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിൻ്റെ അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ കറി ഉള്ളത്. അപ്പോൾ നമുക്ക് പത്തിരീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.